പ്രതീക്ഷിക്കണം. ഓക്കെ, ഞാൻ തിരികെ എത്താം ശ്രീ നിതേഷ് അരവിന്ദ്. ആ നിലപാട് തൊട്ട് ശ്രീ അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, രാജ്യത്തെ സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചോ അല്ലെങ്കിൽ അതിനെ മറികടന്നു, ഒരു ആഭ്യന്തര അന്വേഷണവും നടത്തുന്നില്ല, പ്രതിയാണോ അല്ലയോ എന്നൊന്നും കോൺഗ്രസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് തീരുമാനിക്കാനോ പോകുന്നില്ല, നിയമവ്യവസ്ഥയെ അംഗീകരിച്ച് അന്വേഷണം നടക്കട്ടെ, അത് ഇടപെടുന്നില്ല, അതനുസരിച്ച് അതിലെ വിധി വരുന്നതനുസരിച്ച് ഞങ്ങൾ ഒരു തീരുമാനമെടുക്കും. ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടല്ലേ അത്? അല്ല, ഇപ്പം നികേഷ് പറഞ്ഞ പോയിന്റ് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ആണ്, അത് നമ്മൾ റിജക്ട് ചെയ്യേണ്ട കാര്യം. കെ പി സി സി അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞത് ഈ പറയുന്ന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്താക്കും എന്നാണ്. വി ഡി സതീശൻ പറഞ്ഞതാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ MLA മോശമായ പ്രവൃത്തി നടത്തിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. അപ്പൊ പുറത്താക്കും എന്നുള്ള വാക്ക് നമുക്ക് എടുക്കാം. ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ള അത് ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ലീവ് അവിടെ കൊടുക്കുകയാണ്. പക്ഷെ എന്റെ പ്രശ്നം അതല്ല. എന്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ലോ മേക്കർ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വന്ന് പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് കുറെ കാലങ്ങളായി നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു ലേഡി ഒരു പരാതിയുമായിട്ട് വരും. ആ ലേഡി പരാതിയുമായിട്ട് വരുമ്പം അവരുടെ മുകളിലേക്ക് ഒരു ചാപ്പകുത്തുണ്ട്. ആ ചാപ്പകുത്ത് ഇവിടെ ഞാൻ നിജേഷ് പറഞ്ഞു എന്നൊന്നുമല്ല പറയുന്നത്, ജനറൽ ആയിട്ട് സമൂഹത്തിന്റെ ഒരു ചാപ്പകുത്തൽ. ആ ലേഡി പറയുന്നത് കള്ളത്തരമാണ്, അവര് ഒരു മോശം സ്ത്രീയാണ്, ഇതിനു മുമ്പ് അവർ പല കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള പൊതുവായിട്ടൊരു ചാപ്പകുത്തൽ നമ്മൾ കാണാറുള്ളതാണ്. അതിനൊന്നും പ്രസക്തിയില്ല. ഇതാണ് ആദ്യത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രൈമഫേസിയ ഒരു ഒരു കേസ് അവിടെ നിൽക്കുന്നു എങ്കിൽ ആ കേസ് മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്, അത് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. ഇവിടെ സംഭവിക്കുന്നത് എന്താ, ആ ലേഡിക്കെതിരെ ഇപ്പൊ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒത്തിരി കംപ്ലൈന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ നേരത്തെ ഒത്തിരി വർഷങ്ങളായിട്ട് അവരുമായിട്ട് ബന്ധമുണ്ട്. റേപ്പ് നടക്കാൻ അവരെ റേപ്പ് ചെയ്തു എന്ന് അവർ പറയുന്ന പോയിന്റ് മതി. അതല്ല എങ്കിൽ കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നു ഉള്ളതെന്ന് ആര് പ്രൂവ് ചെയ്യണം? ഈ പറയുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ പ്രൂവ് ചെയ്യണം. ബേർഡൻ ഓഫ് പ്രൂഫ് ഇപ്പുറത്തേക്കാണ്, ഇപ്പുറത്തേക്ക് നാളാണ് പ്രൂവ് ചെയ്യുന്നത്, എന്നുവെച്ചാൽ അക്യൂസ്ഡ് ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത, സ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റിന് വലിയ വെയിറ്റേജ് ഉണ്ടാകുന്നു, ആ വെയിറ്റേജ് മിസ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾക്ക് അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഈ ഇൻസിഡന്റ് നോക്കൂ, അവര് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തും. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തും. ഇതിനിടയ്ക്ക് വന്ന ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മുടെ സമൂഹത്തിൽ കുറെ നാളുകളായിട്ട് പറയുന്നു, കുറച്ച് ദിവസമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ഇവരെ ഹണി ട്രാപ്പ് ഇദ്ദേഹത്തെ തിരിച്ച് ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഒരു വാദം വരുന്നത്. ഞാൻ വ്യക്തിപരമായി ഞാൻ അത് വിശ്വസിക്കാത്തതിന് കാരണം, ഹണി ട്രാപ്പ് നടത്തുന്ന ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തേണ്ട കാര്യമുണ്ടോ? അത് എനിക്ക് ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ഞാൻ മാറ്റി പറയാൻ തയ്യാറാണ് കേട്ടോ. കാരണം ഇപ്പൊ എൽദോസ് എന്ന് പറയുന്ന MLA അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിഷ്കളങ്കനാണ് എങ്കിൽ, അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ഗൂഢാലോചന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഞാൻ മാറ്റി പറയും. പക്ഷേ ഞാൻ എന്റെ ഇപ്പോഴത്തെ ഒരു തോട്ട് പ്രോസസ് അങ്ങ് എന്റെ ഞാൻ ജനങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അവർ തെറ്റ് ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ അവരുടെ മനസ്സിലുണ്ട് എങ്കിൽ, ഇയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണെങ്കിൽ, എന്തിനാണ് അദ്ദേഹം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത്? അപ്പം ആ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫ് പോകുന്ന രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അതിൽ അത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഗെയിംസ് ഇല്ല. എന്താണ് അതിന്റെ ഗെയിൻ ഉണ്ടാകുക അവർക്ക്? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ ആക്ഷൻസ് അവരുടെ സ്റ്റേറ്റ്മെന്റ്സിന് ഞാൻ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത വന്ന ഒരു വിഷയം, 30 ലക്ഷം രൂപ മുടക്കി ഇതൊരു സെറ്റിൽമെന്റ് എത്താനായിട്ട് വരുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നു. ആ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് എത്തുക. എഗ്രിമെന്റ് എത്തത്തക്ക രീതിയിൽ ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം അല്ലേ? അതാണല്ലോ ഒരു പ്രശ്നം. എഗ്രിമെന്റ് എത്തത്തക്ക രീതിയിൽ ഒരു വിഷയവും അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ ഞാൻ ആദ്യം ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കട്ടെ, അതിനു ഞാൻ എന്റെ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. ഈ പറയുന്ന നിയമങ്ങളെ ദുർവിനിയോഗം ചെയ്യുകയാണ് എന്നുള്ള വാദം കുറെ നാളുകളായി കേൾക്കാൻ പറഞ്ഞു. ദുർവിനിയോഗം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ദുർവിനിയോഗം ചെയ്യുന്ന ഒരുപാട് കേസുണ്ട്. പക്ഷെ ഈ ഈ കേസിൽ, ഈ സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം നമ്മൾ ഓരോ വിഷയം കാണുമ്പം അതിന്റെ മെറിറ്റിൽ സ്ത്രീപക്ഷ നിലപാടാണ് ആ നിയമത്തിൽ ഉള്ളത് തന്നെ. ആ സ്ത്രീക്ക് അനുകൂലമായ നിയമം തന്നെയാണ്. അതിന്റെ അർത്ഥം വിശാല അർത്ഥത്തിൽ സമൂഹം സ്ത്രീയുടെ കൂട്ടത്തിൽ നിൽക്കുകയും സ്ത്രീയുടെ എന്തുവാ അവരുടെ സ്റ്റേറ്റ്മെന്റിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം, നീതിപീഠം അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ സമൂഹം എന്താണ് ചെയ്യേണ്ടത്? സമൂഹം അവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവരെ ചാപ്പ കുത്തുകയല്ല ചെയ്യേണ്ടത്. അങ്ങനല്ല, ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു കൺസെൻഷ്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു റിലേഷൻഷിപ്പേ അവരുമായിട്ടില്ലായിരുന്നെങ്കിൽ, അദ്ദേഹത്തിന് കോർട്ട് ഓഫ് ലോയുടെ മുന്നിൽ പ്രൂവ് ചെയ്യാം.
അതിന് മുമ്പ് ഈ പറയുന്ന ചാപ്പകുത്തിലോടൊന്നും എനിക്ക് യോജിപ്പില്ല. കുറ്റാരോപിതനാണല്ലോ ലാൽകുമാർ, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റേതായ അവകാശം, അതുകൊണ്ട് ആ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ഒരു സമയമെടുക്കുന്നു. പിന്നെ അയ്യോ തെറ്റിദ്ധരിക്കല്ല്, ഞാൻ പറഞ്ഞത് സി ആർ പി സിയിൽ 438 ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യാം. ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കേണ്ടത് കോർട്ട് ഓഫ് ലോ ആണ്. അദ്ദേഹത്തിന് കോർട്ട് ഓഫ് ലോ ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്താൽ അതിന്റെ അർത്ഥം അദ്ദേഹം ആ അത് അർഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയാൽ, ഒരു ബെയിൽ എന്ന് പറഞ്ഞാൽ ഒരു അക്യൂസ്റ്റിനെ കൺവിക്ഷനിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു പോയിന്റ് അല്ല. അത്ര മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അദ്ദേഹം ഇപ്പൊ ഒത്തിരി എത്രയോ പേര് ഇവിടെ ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി വെളിയിലിറങ്ങി വരുന്നവരുണ്ട്. അപ്പൊ അത് ആ പോയിന്റ് എനിക്കില്ല, എനിക്ക് അങ്ങനെ ഒരു കണ്ടൻഷൻ മുന്നോട്ട് വെക്കാനില്ല. ഞാൻ പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്ന ഒരാൾക്ക് എതിരെ ഒരു ആരോപണം വരുന്നു, അത് ഗുരുതരമായ ആരോപണം വരുന്നു, അത് കോൺഗ്രസ് പ്രതിനിധി പോലും ആ ആരോപണത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. കൂടാതെ എനിക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ, സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ഗെയിൻ എടുക്കാനുള്ള ആഗ്രഹം എനിക്കില്ല വ്യക്തിപരമായിട്ട്. ഞാൻ അതിന്റെ കാതലായ വിഷയം, ഇങ്ങനെ ഒരു വിഷയം നിൽക്കുന്നു, ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടണം, അതിനുവേണ്ടി ഒരാൾ മാറി നിൽക്കുന്നു. ഈ മാറി നിൽക്കുന്ന ഒരാൾ, ഇത് ആദ്യമായിട്ട് സംഭവമല്ല, ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. അത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നുണ്ടോ ചോദ്യം ചെയ്യുന്നുണ്ടോ ഉള്ളതല്ല അവിടെ നിൽക്കട്ടെ. ഒരു ജനപ്രതിനിധി ആ രീതിയിൽ ചെയ്യുമ്പോൾ, നേരത്തെ ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞ പോലെ നിങ്ങളുടെ വെർഷൻ ആണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ്. അദ്ദേഹം ആ മാറി നിൽക്കുന്നത്, അത് എന്ത് സന്ദേശം? അത് റോങ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്, റോങ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. കാര്യം അദ്ദേഹം ഹീസ് ആന്റിസിപ്പേറ്റിംഗ് ആൻ അറസ്റ്റ് എന്നുള്ളതാണ്. ഇപ്പം 375 ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്, ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പം അദ്ദേഹം ഫേസ്ബുക്കിൽ കൂടെ പറയുന്നു, എനിക്കൊന്ന് സംതിങ് ഈസ് റോങ്. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇതിൽ കുറ്റക്കാരനായതുകൊണ്ട് ഒളിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ എനിക്കൊരു വാദം വെക്കാം, ഞാനത് വെക്കുന്നില്ല. അത് അതിന് ചിലപ്പോൾ ഈ പറഞ്ഞില്ല ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി കംഫർട്ടബിൾ ആകും എന്ന് ഏതൊരു അക്യൂസ്റ്റും ചിന്തിക്കും. ആ തോട്ട് പ്രോസസ്സ് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടെയും പോയിട്ടുണ്ടാകാം. അതായിരിക്കാം നമ്മൾ പറഞ്ഞാലേ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കെതിരെ 375 ഒഫൻസ് ചെയ്തത് കൊണ്ട് നേരത്തെ കയറിയിരിക്കുക, ഇന്നാണല്ലോ 375 ഒഫൻസ് ഇട്ടത്. അപ്പൊ ആ അഡ്വാൻറ്റേജ് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് മേളിൽ വന്നിരിക്കുന്ന ആരോപണം ഗുരുതരമാണ്. അത് കോൺഗ്രസ് പാർട്ടിയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല, അത് പൊതുസമൂഹത്തെ മൊത്തം ബാധിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും, അത് കോൺഗ്രസ് പാർട്ടിയോ ഏതൊരു പാർട്ടിയാണെങ്കിലും, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചു ഓർപ്പിക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ അവസാനമായിട്ട്, ആ സി ഐ ഉണ്ടല്ലോ പോലീസിൽ, പോലീസ് ഡിപ്പാർട്ട്മെന്റുള്ള സി ഐ, ഇതിനെ അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്തിക്കാൻ നിന്ന ഒരാൾ, അദ്ദേഹം ചെയ്തത് വലിയ തെറ്റാണ്. അതുകൂടെ ഞാൻ സൂചിപ്പിക്കും. അത് ആ വിഷയത്തിലേക്ക് ഞാൻ വരാം, ലാലിക്ക് തന്നെ ഞാൻ വരാം. മൃദുലാദേവി, പീഡന പരാതികൾ രാഷ്ട്രീയമായി ഫ്രെയിം ചെയ്യൽ, ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളൊരു ആരോപണമാണല്ലോ മറുഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉയരുക, ജനപ്രതിനിധി ഒളിവിൽ പോകുക, ലിറ്ററലി ഏതാണ്ട് ആ രീതിയിൽ അതില്ല എന്ന് ശ്രീ നിജേഷ് അരവിന്ദ് പറയുമ്പോൾ പോലും അതൊരു തമാശ മാത്രമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണോ? അതോ ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ആന്റിസിപ്പേറ്ററി